ഇവിടെ ഞങ്ങള് നബിദിനെ ആഘോഷിക്കാൻ പോവാണ്. ആ കാരണവരോട് അറിഞ്ഞു ചോദിക്കാ, കാരണവരെ എവിടേക്ക് അത് പോണത്? അതെ, ആ ദേ ഈ ഒന്ന് പറയൂ നമുക്ക് എങ്ങനെയാണ് നബിദിനത്തിന്റെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്, എങ്ങനെയാ? എല്ലാവർക്കും നമസ്കാരം. നമ്മ പുത്തഞ്ചിറ പിണ്ടാണിലെ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിലെ എല്ലാ വർഷവും നമ്മ നബിദിനാഘോഷങ്ങൾക്ക് വേണ്ട വെള്ളവും ബിസ്ക്കറ്റ് അല്ലെ ഐസ്ക്രീമോ ഈ തവണ ഞങ്ങൾ സമൂസണ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ കൂട്ടായ്മ, അതായത് ഇവിടെ അയ്യപ്പ സേവാ സമിതിയുടെ എല്ലാ അംഗങ്ങളും അതുപോലെ നാട്ടുകാരും എല്ലാവരും അതുപോലെ തന്നെയാണ് അയ്യപ്പ സേവാ സമിതിക്ക് ഇവിടുന്ന് നാനാ ജാതിയിലുള്ള മുസ്ലിംസിലായാലും ക്രിസ്ത്യൻസിലായാലും ഇവരെല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരു ആഘോഷമായിട്ട് മാറ്റാണ്. മതസൗഹാർദ്ദത്തിന്റെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മ പിണ്ടാണിയിൽ നടത്തുന്നുണ്ട്. അയ്യപ്പ സേവാ സമിതിയുടെ പ്രസിഡന്റാണ് ഞാൻ. ഈ പ്രസിഡന്റ് എന്ന നിലയിലല്ല, എല്ലാവരെയും കൂട്ടിണക്കിക്കൊണ്ട് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാവി തലമുറകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം, ഒരു കൂട്ടായ്മ ആണ് പിണ്ടാണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്ത് പി സി ബേബി, ഞങ്ങളുടെ പിണ്ടാണിയിൽ നബിദിനം ഞങ്ങൾ ആഘോഷമായിട്ട് നടത്തണം. അതിന്റെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അതിന് മെയിൻ ആള് പി സി ബേബി എന്ന് പറഞ്ഞ ആള് പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി നമുക്ക് റാലി വരുമ്പോ നമുക്ക് റാലി കാണിച്ചു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇത് ഇതേ ഇത് അനീഷ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ സുനി പേര് പറഞ്ഞിട്ടില്ല, പിള്ളേരുടെ പേര് ഇപ്പൊ അനീഷിന്റെ അടുത്ത് പോയി വന്നായിരുന്നു. അപ്പൊ ഡേ നമ്മുടെ ആൾക്കാരെല്ലാവരും നിൽക്കുന്നുണ്ട്. ഞങ്ങള് പിണ്ടാണിയില് ഞങ്ങളുടെ നബിദിനം ഞങ്ങള് ആഘോഷമായിട്ട്. സഹീറെ നമസ്കാരം. നബിദിനത്തിന് നമസ്കാരം. അപ്പൊ ഞങ്ങള് ഇനി റാലി വരുമ്പോൾ ഇപ്പൊ നിങ്ങളെ അടുത്തത് കാണിച്ചു. പിന്നെ ഞങ്ങള് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റാലി 9:30 എത്തിച്ചേരുന്നു. അപ്പൊ അതിനുവേണ്ട എല്ലാവർക്കും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ പുത്തഞ്ചിറ പിണ്ടാണിയിലെ പ്രത്യേകത. അതെ.